നമസ്കാരം. ഭാഷാശാസ്ത്രത്തിൽ മോർഫോളജി, രൂപിമ വിജ്ഞാനം എന്ന ആ മേഖലയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മോർഫോളജി എന്ന് പറയുന്ന, അല്ലെങ്കിൽ രൂപിമ വിജ്ഞാനം, സ്റ്റഡി ഓഫ് മോർഫീംസ് എന്ന് പറയുന്ന ഒന്ന്, ഫൊണീമിനെ പോലെ തന്നെ കുറേയൊക്കെ നമ്മുടെ പാരമ്പര്യ ഭാഷാ പഠനത്തിൽ നിന്ന് നമ്മുടെ ആധുനിക ഭാഷാശാസ്ത്രം വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ ആശയമാണ്. പക്ഷെ അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ആശയം അല്ലെങ്കിൽ സങ്കല്പം എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യ വ്യാകരണങ്ങളിലൊക്കെയും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു വ്യാകരണ രീതി അനുസരിച്ച് നമ്മൾ ശബ്ദം എന്ന് പറയാറുണ്ട്. ശബ്ദം എന്ന് പറയുന്നത് ഈ സ്വനവും അല്ലെങ്കിൽ നമ്മുടെ ശബ്ദ ഘടനയും അർത്ഥഘടനയും തമ്മിൽ ബന്ധപ്പെടുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ ശബ്ദം എന്ന് നമ്മുടെ വ്യാകരണം പറയുന്നത്. അർത്ഥയുക്താക്ഷരം, ശബ്ദം, അതേ പ്രകൃതി എന്നതും എന്ന് കേരളപാണ്ഡ്യത്തിൻ്റെ നിർവചനം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അർത്ഥയുക്തമായ അക്ഷരം അല്ലെങ്കിൽ അക്ഷരക്കൂട്ടത്തെയാണ് നമ്മളവിടെ ശബ്ദം എന്ന് പറഞ്ഞത്. ഈ ശബ്ദങ്ങൾ ചേർന്നിട്ട് പദങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് വ്യാകരണത്തിലെ ഒരു സങ്കല്പം. പദം ആണ് വ്യാകരണത്തിൻ്റെ, പലപ്പോഴും വാക്യം തന്നെ പദത്തിൻ്റെ പദവുമായി ബന്ധപ്പെട്ട ആകാംക്ഷ എന്ന രീതിയിലാണ് പലപ്പോഴും നമ്മൾ വാക്യത്തിൽ തന്നെ വ്യാകരണത്തിൽ വിശകലനം ചെയ്യാറുള്ളത്. പക്ഷെ പദം എന്ന് പറയുന്നത് അത്ര പ്രധാനപ്പെട്ട ഒരു സങ്കല്പമല്ല ആധുനിക ഭാഷാശാസ്ത്രത്തിൽ. അവിടെ രൂപിമം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ശബ്ദം എന്ന് പറഞ്ഞാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കീ കോൺസെപ്റ്റായിട്ട് വരുന്നത്. ഇപ്പോൾ ശബ്ദം എന്ന് പറയുന്നത് പദമായി മാറണമെങ്കിൽ വ്യാകരണം പറയും പദമെന്നാൽ പ്രയോഗിപ്പാൻ സജ്ജമായുള്ള ശബ്ദമാവും. അങ്ങനെ വാക്യപ്രയോഗ സജ്ജമായ ശബ്ദത്തെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രത്യയാദി സംസ്കരണമൊക്കെ ചെയ്ത് പ്രയോഗ സജ്ജമാക്കിയ ശബ്ദത്തെയാണ് വ്യാകരണം പദമെന്ന് പറയുന്നത്. പ്രത്യയത്തെ പ്രകൃതിയിൽ ചേർത്തുണ്ടാക്കുന്നതാം പദം എന്ന് പറയുന്ന നിർവചനവും നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. പ്രകൃതി പ്ലസ് പ്രത്യയമാണ് പദം എന്ന രീതിയിൽ അതിനെ രൂപഘടനയുമായി ബന്ധപ്പെട്ടും അർത്ഥഘടനയുമായി ബന്ധപ്പെട്ടും പദത്തെ അങ്ങനെ നിർവചിച്ചിട്ടുണ്ട്. പക്ഷെ രൂപിമം എന്ന് പറയുന്നൊരാശയം അല്പം വ്യത്യസ്തമാണ്. ഈ ഒരാശയം സ്വനിമം എന്ന് പറയുന്ന ആശയം ആവിഷ്കരിച്ച കോർത്തിനെ തന്നെയാണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. മോർഫോളജി ഫോക്ക് ടെയിൽസ് എന്നൊക്കെ പറയുന്ന പ്രോപ്പിൻ്റെ പഠനത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ട് കാണും. ബോട്ടണിയിൽ ക്ലാസിഫിക്കേഷനുമൊക്കെ ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പറയുന്ന ഈ ഒരു ഇത്തരം ഒരു സങ്കല്പമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മോർഫോളജി ഓഫ് ഫോക്ക് ടെയിൽസിലും ഈ പറഞ്ഞ പോലെ രൂപാത്മക വിശകലനമാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു വാക്യത്തിന്, ഒരു ഭാഷയ്ക്ക് ഇല്ല വാക്യത്തിന് രൂപം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന രീതിയിൽ വളരെ ഫോർമലായിട്ട് ഒരു 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 രൂപത്തെ പ്രദാനം ചെയ്യുന്ന ഘടകം എന്ന രീതിയിലാണ് ആധുനിക ഭാഷാശാസ്ത്രം രൂപിമത്തെ തുടക്കം മുതൽ തന്നെ കണ്ടിരുന്നത്. അപ്പോൾ അത് അത്തരമൊരു സങ്കല്പം, രൂപിമം എന്ന് പറയുന്ന ഒരു സങ്കല്പം കൊണ്ടുവരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കുറത്തിനെയാണ്. ഫൊണീം എന്ന് പറയുന്നൊരു സങ്കല്പം കൊണ്ടുവന്നതുപോലെ തന്നെ, പക്ഷെ ഫൊണീം എന്ന് പറയുന്നൊരു സങ്കല്പത്തോളം പെട്ടെന്നൊരു സ്വീകാര്യത ഈ രൂപിമം എന്ന് പറയുന്നൊരു സങ്കല്പത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കോർത്തിനെ തൊട്ടിട്ട് പിന്നീട് ബ്ലൂംഫീൽഡും ഹാരിസ് ആയാലും റോമൻ ആക്കോപ്സൺ ആയാലും ഇവരൊക്കെയും ഈ രൂപിമം എങ്ങനെയാണ് ഈ ഘടനാഭാഷാശാസ്ത്രം പ്രത്യേകിച്ച് ഈ പോസ്റ്റ്സൂറിയൻ സ്കൂൾ കണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു 10-40 വർഷങ്ങളിലായിട്ടുള്ള ഭാഷാശാസ്ത്രത്തിലെ പുതിയ കാഴ്ചപ്പാടുകൾ, രൂപിമത്തെ എങ്ങനെയാണ് പുതിയ രീതിയിൽ കാണുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് സാമാന്യമായ ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് രൂപിമ വിജ്ഞാനത്തിൻ്റെ മറ്റു മേഖലകളിലേക്ക് പോകാം എന്ന് തോന്നുന്നു. എന്താണ് രൂപിമം എന്നുള്ള ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ ആ രൂപിമത്തെ എങ്ങനെയാണ് ഇവരൊക്കെ നിർവചിച്ചത് എന്ന് ചർച്ച ചെയ്ത് തുടങ്ങാം. കുറത്തിനെയാണ് ഈ ഒരു സങ്കല്പം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞുണ്ടായി ഒരുതരം മെൻ്റൽ ഇമേജുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അർത്ഥത്തെ പ്രദാനം ചെയ്യുന്ന ഒരു 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 ചിഹ്നം എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം സ്വനിമത്തെ കാണുന്നത് എന്ന് നമ്മൾ നേരത്തെ പറയുണ്ടായി. അതേ രീതിയിൽ തന്നെ ഈ ഒരു അർത്ഥപ്രധാന ശേഷിയുള്ള, എന്നാൽ അതോടൊപ്പം തന്നെ ഈ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഫ്രീ എൻറ്റിറ്റി ആയിട്ട്, അല്ലെങ്കിൽ ഓട്ടോണമസ് എൻറ്റിറ്റി ആയിട്ടാണ് ഒരു സ്വാശ്രയ സ്വഭാവമുള്ള ഒരു ഒരു മനഃശാസ്ത്ര രൂപമായിട്ടാണ് അദ്ദേഹം രൂപിമത്തെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു അർത്ഥം അദ്ദേഹം രൂപിമത്തിന് തുടക്കം മുതൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു സങ്കല്പത്തിൽ നിന്ന് ഒരല്പം വ്യത്യാസപ്പെടുത്തിയിട്ടാണ് പിന്നീട് ബ്ലൂംഫീൽഡ് രൂപിമത്തെ അദ്ദേഹം നിർവചിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം നിർവചിക്കുമ്പോൾ, കോർത്തിനെ നിർവചിക്കുമ്പോൾ മനഃശാസ്ത്രപരമായിട്ട് എന്താണ് സ്വാശ്രയ സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരാശയം അത് ഇൻഡിവിസിബിളാണ് എന്നുള്ളതാണ്.
അവിഭാജ്യമായിട്ടുള്ള വീണ്ടും വിഭജിക്കാൻ കഴിയാത്തൊരു ഏകകമാണ്. അപ്പോൾ അർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ അവിഭാജ്യമായ ഘടകം എന്ന് നമുക്ക് സാമാന്യമായിട്ട് ഇന്ന് നമ്മൾ സ്വീകരിക്കുന്ന നിർവചനത്തിലേക്ക് തന്നെ പറ്റും. അപ്പോൾ ഒരു ഒരു വാക്യത്തിൻ്റെ രൂപരചനയ്ക്ക് ആധാരമായ മനഃശാസ്ത്രപരമായ ഒരു ഒരു എന്താ പറയുക അസ്തിത്വമുള്ള സ്വതന്ത്രമായ അസ്തിത്വമുള്ള അവിഭാജ്യ ഘടകം അല്ലെങ്കിൽ വിഭജിക്കാൻ കഴിയാത്തൊരു ഘടകത്തെയാണ് കോർത്തിനെ രൂപിമം എന്ന് വിളിക്കുന്നതെങ്കിലും അവരല്പം വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ബ്ലൂംഫീൽഡ് രൂപിമത്തെ പൊതുവേ ഘടനാ ഭാഷാശാസ്ത്രം അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ വരുന്ന രൂപിമത്തിൻ്റെ നിർവചനം, അതായത് മിനിമം മീനിങ് ഫുൾ യൂണിറ്റ് ഓഫ് എ ലാംഗ്വേജ്, ഒരു ഭാഷയിൽ അർത്ഥക്ഷമമായ ഏറ്റവും ചെറിയ ഏകകം എന്ന രീതിയിലുള്ള ഒരു നിർവചനത്തിലേക്ക് എത്തുന്ന ഒരു നിർവചനമാണ് ബ്ലൂംഫീൽഡ്. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞു സുനിമത്തിന് കിട്ടിയ അത്ര സ്വീകാര്യത ഈ സസൂറൊന്നും സൈൻ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് സസൂറൊക്കെ ഈ പറയുന്ന പോലെ രൂപിമം എന്ന് പറയുന്ന ഒരു ആശയം രൂപിമം എന്ന് പറയുന്ന ഒരു ആശയം അല്ലെങ്കിൽ കൂടിയും പിന്നീട് ബ്ലൂംഫീൽഡ് ഈ സൈൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെയും ബന്ധപ്പെടുത്തിയാണ് രൂപിമത്തെ വിശദീകരിക്കുന്നത്. എന്തായാലും 1880 ഈ കോർത്തിനെ ഈ ഒരു ആശയം കൊണ്ടുവരുന്നുണ്ടെങ്കിലും 1933 ഈ പറയുന്ന ലാംഗ്വേജ് എന്ന് പറയുന്ന ബ്ലൂംഫീൽഡിൻ്റെ പുസ്തകം വരുന്നതുവരെ കാര്യമായിട്ട് രൂപിമത്തെക്കുറിച്ച് ഭാഷാശാസ്ത്രത്തിലൊക്കെ ചർച്ചകളൊന്നും ഉണ്ടാകുന്നില്ല. ബ്ലൂംഫീൽഡാണ് ഈ രൂപിമം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കാര്യമായിട്ട് പിന്നീട് കൊണ്ടുവരുന്നത്. അപ്പം അദ്ദേഹം നൽകിയ നിർവചനത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടായി. അദ്ദേഹം നൽകിയ നിർവചനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യുണീക്നെസ് എന്ന് പറയുന്നത് രൂപരചനാപരമായിട്ടും അതോടൊപ്പം തന്നെ അർത്ഥത്തിൻ്റെ കാര്യത്തിലും മറ്റൊന്നുമായിട്ടും ബന്ധമില്ലാത്ത ഒരു ഏകകം എന്ന രീതിയിലാണ് അദ്ദേഹം രൂപിമത്തെ നിർവചിക്കുന്നത്. ലിംഗ്വിസ്റ്റിക് ഫോം വിച്ച് ബിയേഴ്സ് നോ പാർഷ്യൽ ഫോണിറ്റിക് സെമാൻറ്റിക് റിസംബ്ലൻസ് ടു എനി അതർ ഫോം എന്നുള്ള രീതിയിലാണ്, ഒരു സിമ്പിൾ ഫോം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മോർഫീം എന്നുള്ള രീതിയിൽ അദ്ദേഹം നിർവചിക്കുന്നത് മറ്റൊരു രൂപവുമായിട്ടും ആർത്ഥിക തലത്തിലോ ശാബ്ദികമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഏകകം എന്ന രീതിയിലാണ്, ഒരു ഒരു ഭാഷാ ഏകകം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം രൂപിമത്തെ എന്ന് വെച്ചാൽ മറ്റൊരു രൂപത്തോട് സ്വനതലത്തിലോ ശാബ്ദികമായോ അർത്ഥപരമായോ സാദൃശ്യം കൽപ്പിക്കാൻ കഴിയാത്ത ഭാഷാരൂപമാണ് രൂപിമം എന്നുള്ളതാണ്. അങ്ങനെ ഒരുതരം മറ്റൊന്നുമായിട്ടുള്ള മറ്റൊന്നിലും ഇല്ലാത്തത് എന്ന രീതിയിലുള്ള ഒരു നിർവചനമാണ് അദ്ദേഹം നൽകുന്നത്. മറ്റൊന്നിലും ഇല്ലാത്ത ഒരു ശബ്ദത്തിൻ്റെ സ്വഭാവമുണ്ട്, മറ്റൊന്നിലും ഇല്ലാത്ത ഒരു അർത്ഥത്തിൻ്റെ സ്വഭാവമുള്ള ഒരു കൂട്ടം സംഗതികളെ ചേർത്ത് വെച്ചാണ് അദ്ദേഹം രൂപിമം എന്ന് നിർവചിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിനൊരു രൂപിമത്തെ അദ്ദേഹം പറയുമ്പോൾ തന്നെ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന വളരെ കൃത്യമായിട്ട് അദ്ദേഹം സെഗ്മെൻ്റൽ ഫോമായിട്ടാണ് വേർതിരിച്ചെടുക്കാൻ കഴിയാവുന്ന മാറി നിൽക്കുന്ന ഒരു ഘടകമായിട്ടാണ് നമുക്കൊരു ഘടനാപഗ്രഥനത്തിൽ നമുക്ക് വേർതിരിച്ച് പിന്നീട് അത് ഇമ്മീഡിയറ്റ് കൺസ്റ്റിറ്റ്യൂവൻ്റ് എന്നുള്ള രീതിയിൽ ഐ സി അനാലിസിസിലൊക്കെ വന്നിട്ടൊരു സാധനമാണ്. അപ്പോൾ ആ രീതിയിൽ സന്നിഹിത ഘടകമായിട്ട് നമുക്കിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചെടുത്ത് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് കൺസ്റ്റിറ്റ്യൂവൻ്റിലേക്ക് എത്തുന്ന രീതിയിലേക്ക് നമുക്ക് രൂപിമത്തെ കൃത്യമായിട്ടും വിസിബിലിറ്റി ഉള്ള അല്ലെങ്കിൽ രൂപമുള്ള ഒന്നായിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ ഒരു ഇംഗ്ലീഷിലൊരു ഉദാഹരണം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റൺ എന്നും നമ്മൾ റാൻ എന്നും പറയണം. ഇപ്പോൾ റൺ എന്ന് പറഞ്ഞു റാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇതിനകത്തൊരു ടെൻസ് ഫോം കടന്നു വരുന്നത്. ഈ ടെൻസ് ഫോം ഈ പറഞ്ഞ പോലെ ഓടുക എന്നതായും ഓടി എന്നതായാലും നമുക്ക് അതിൽ വരുന്ന ആ ടെൻസ് ഫോമിനെ നമുക്ക് ഈ റണ്ണും റാനും ആകുമ്പോൾ നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അങ്ങനെ വേർതിരിച്ച് എടുക്കാൻ കഴിയുന്നില്ലെങ്കിലും രണ്ട് അർത്ഥങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ അവിടെ ഗോ ഗോസ് എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജിയോ എന്നും ഇ എസ് എന്നും നമുക്കതിനെ പൊട്ടിച്ച് പൊട്ടിച്ച് നമ്മൾ കാണിക്കാൻ കഴിയും. അതുപോലെ നമുക്ക് റണ്ണ് റാനിനെ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ കഴിയുന്നില്ല. പക്ഷെ കൃത്യമായിട്ടും അവിടെ ഒരു പാസ്റ്റ് ടെൻസ് എന്നുള്ളതുണ്ട്. അപ്പോൾ അർത്ഥതലത്തിൽ അത് ഒരു ഒരു പ്രത്യേക യൂണിറ്റായി നിൽക്കുമ്പോഴും രൂപതലത്തിൽ അത് ഒരു പ്രത്യേക യൂണിറ്റായിട്ട് നിൽക്കുന്നില്ല. ബ്ലൂംഫീൽഡിയൻ അപ്രോച്ച് അനുസരിച്ചിട്ട് അതിനെ സെപ്പറേറ്റ് രൂപിമമായിട്ട് കാണാൻ പ്രയാസമുണ്ട്. അതിനുപകരം രൂപാന്തരമായിട്ടാണ് അദ്ദേഹം അതിനെ ഒരു കോംപ്ലക്സ് ഫോമിലാണ് അദ്ദേഹം അതിനെ കാണുന്നത്. അതിന് രൂപാന്തരം എന്നുള്ള രീതിയിൽ മാത്രമേ അദ്ദേഹം അതിനെ പരിഗണിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ പ്രശ്നം. ഇന്ന് നമ്മൾ വേറെ വേറെ രൂപിമങ്ങളായി സ്വതന്ത്ര രൂപിമെന്നും ബദ്ധരൂപിമം എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ പലതരം രൂപിമങ്ങളായിട്ട് പല വിശേഷ രൂപിമങ്ങളായിട്ട് ഇപ്പോൾ രിക്ത രൂപിമം നമ്മൾ പറയാറുണ്ട്. പ്രത്യേകിച്ച് ഒരു അർത്ഥവുമില്ലാത്ത രൂപിമങ്ങളുണ്ട്. അതുപോലെ സീറോ ആയിട്ടുള്ള പ്രത്യേക അർത്ഥമൊന്നും ഐ മീൻ അർത്ഥമുണ്ടെങ്കിലും രൂപമില്ലാത്ത രൂപിമങ്ങളുണ്ട്. ഇതിനൊന്നും രൂപിമമായിട്ട് പരിഗണിക്കാൻ ബ്ലൂംഫീൽഡിൻ്റെ രൂപിമ നിർവചന പ്രകാരം കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു 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 എന്താ പറയുക ഡിഫൈനബിൾ ആയിട്ടുള്ള ഒരു ഒരു
യൂണിറ്റ് ആയിട്ടാണ്. കൃത്യമായിട്ട് നമുക്ക് വേർതിരിച്ചെറി എടുക്കാൻ കഴിയാവുന്ന ഡിഫൈനബിൾ ആയിട്ടുള്ള പ്രവചനീയ സാഹചര്യങ്ങളിൽ സംഭവിക്കുന്ന ഒരു സവിശേഷമായ അർത്ഥത്തെ കാണിക്കുന്ന പലതരം രൂപമാത്രങ്ങളുടെ ഒരു സംയുക്തമായിട്ടാണ് അദ്ദേഹം രൂപീമത്തെ കാണുന്നത് എന്നുള്ളതാണ്. അത് ഏതാണ്ട് നേരത്തെ പറഞ്ഞതുപോലെ സൈൻ എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക ചിഹ്നം എന്ന് പറയുന്ന സസൂരിയൻ സങ്കല്പത്തിന് ഏതാണ്ട് ചേർന്നു പോകുന്നൊരാശയമാണ് എന്നുള്ളത്. അപ്പോൾ വ്യതിരിക്തമായ രൂപം ഉണ്ടായിരിക്കണം, വ്യത്യസ്തമായൊരു അർത്ഥമുള്ള ഭാഷയിലെ ഏറ്റവും ചെറിയ ഏകകമേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രൂപിമമാവുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ മൂർത്തരൂപം മാത്രമേ രൂപിമാവുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ പല പ്രത്യയങ്ങൾക്കും അങ്ങനെ എന്താ പറയുക രൂപിമ സ്ഥാനം നമുക്ക് കൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് അർത്ഥമുണ്ടായിരിക്കുക എന്നതാണ് രൂപിമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെങ്കിലും അങ്ങനെ സ്വന്തമായിട്ട് അർത്ഥമുണ്ടായാലും രൂപിമമായിട്ട് പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഈ നിലപാട്. അതായത് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു രൂപമില്ലെങ്കിൽ അതിനെ നമുക്ക് രൂപിമമായിട്ട് പരിഗണിക്കാൻ കഴിയില്ല. പിന്നെ എന്തായിട്ട് പരിഗണിക്കാൻ കഴിയും എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ റൺ എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഈ പറഞ്ഞതുപോലെ റാൻ എന്ന് പറയുന്ന ഒരു രൂപമാണ് എങ്കിൽ നമുക്കതിനെ ഈ ഒരുതരം എന്താ പറയുക ശാബ്ദിക സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ആൾട്ടർനേറ്റായിട്ട് അദ്ദേഹം അതിനെ രൂപാന്തരം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുതരം ഫൊണിറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സ്വനിക തലത്തിൽ രൂപമാറ്റം സംഭവിച്ച ഒരു രൂപാന്തരം ആയിട്ടാണ് ആൾട്ടർനേറ്റ് ആയിട്ടാണ് ഈ ഒരേ രൂപിമത്തിൻ്റെ രൂപാന്തരമായിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് വീണ്ടും നമ്മൾ ഒരുതരം ലക്സി എന്നൊക്കെ പറയുന്ന ഒരു ആശയത്തിലേക്ക് ചിലപ്പോൾ പോയി എന്നൊക്കെ വരാം. അപ്പോൾ ഈ സെമിയും ലക്സിയും മോർഫിയും ഈ മൂന്ന് കാര്യവും മൂന്ന് സന്ദർഭങ്ങളിൽ ഭാഷാശാസ്ത്രത്തിൽ വന്നിട്ടുള്ള മൂന്ന് സങ്കല്പനങ്ങളാണ്. അപ്പോൾ തമ്മിലൊരു വ്യത്യാസത്തെക്കുറിച്ചൊരു ധാരണയും നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ബ്ലൂംഫീൽഡിയൻ സങ്കല്പം അനുസരിച്ച് ഇത്തരം രൂപങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഫൊണിറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരേ രൂപത്തിൻ്റെ രൂപാന്തരങ്ങളാണെങ്കിൽ നമ്മൾ ഇന്നതിനെ വേറെ വേറെ രൂപങ്ങളായിട്ട് പരിഗണിക്കുന്നു എന്നുള്ള കാര്യവും നമുക്ക് ഓർക്കാം. അപ്പോൾ ഈ പറയുന്നതുപോലെ അർത്ഥവ്യത്യാസം ഉണ്ട് എന്നതല്ല രൂപിമത്തെ നിർണ്ണയിക്കുന്നത്, മറിച്ച് അതിൻ്റെ രൂപം തന്നെയാണ് എന്നുള്ള അഥവാ അർത്ഥം എന്ന് പറയുന്നത് ഭാഷാശാസ്ത്രത്തിന് പ്രധാനപ്പെട്ട ഘടകമല്ല എന്നുള്ള ഒരു വിവരണാത്മക ഭാഷാശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഘടനാഭാഷാശാസ്ത്രത്തിൻ്റെ ഒരു സങ്കല്പമാണ് അതിൻ്റെ പിറകിലുള്ളത് എന്ന് നമുക്ക് പറയാം. ഇത് തന്നെയാണ് പ്ലൂറലിൻ്റെയും കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് ഈ പ്ലൂറൽ എന്ന് പറയുന്ന ഒന്ന് ബഹുവചനം എന്ന് പറയുന്ന ഒന്ന് എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. ഇപ്പം അങ്ങനെ രൂപമില്ലാതെ നമുക്ക് ബഹുവചനം ഉണ്ടാവാം. അതുപോലെ തന്നെ നമുക്ക് ആ ബഹുവചനം ഉണ്ടാക്കുന്ന രൂപം എന്ന് പറഞ്ഞപ്പോൾ എപ്പോഴും നമ്മൾ എസും ഇയസും വെച്ചാവണം എന്നില്ല, അല്ലാത്ത രൂപങ്ങളും ഉണ്ടാവാം. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെ കാണുമെന്ന് വെച്ചാൽ ഈ പറയുന്ന സാമ്പ്രദായികമായ ഘടനാവാദം അനുസരിച്ച് അവയെ വേറെ വേറെ രൂപമായിട്ട് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതിനെ മുഴുവൻ ആൾട്ടർനേറ്റായിട്ട് കാണുക എന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഈ ഒരു കാര്യം നമുക്കെപ്പോഴും അതായത് സെഗ്മെന്റൽ ആണെങ്കിൽ മാത്രമേ അത് രൂപിമാവൂ. രണ്ടുതരം ആർത്ഥിക ഘടകങ്ങളുണ്ടെങ്കിൽ ബാക്കിയൊക്കെ ഒരുതരം ആദേശ രൂപങ്ങളാണ് അല്ലെങ്കിൽ എന്താ പറയുക രൂപാന്തരങ്ങളാണ് എന്നൊരു ഒരു അതിൻ്റെ തന്നെ ഈ പറയുന്ന ഫൊണോളജിക്കലി ചേഞ്ച് മോഡിഫൈഡ് ആയിട്ടുള്ള ആദേശ രൂപങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്, ആദേശ രൂപങ്ങളാണ്. ഇന്ന സ്ഥലത്ത് ഇന്നത് വരും എന്ന രീതിയിൽ ഇപ്പോൾ ചൈൽഡ് ചിൽഡ്രൻ എന്നൊക്കെ ആവുന്നത് പോലെ അത്തരം ആദേശ രൂപങ്ങളായിട്ടാണ് നമ്മുടെ ഈ ബ്ലൂംഫീൽഡ് മാത്രമല്ല പിന്നീട് ബ്ലൂംഫീൽഡിൻ്റെ സ്വാധീനപ്രകാരം പോസ്റ്റ് ബ്ലൂംഫീൽഡിയൻ സ്കൂൾ മുഴുവൻ അങ്ങനെയാണ്, ഹാരിസറക്കുള്ള ആളുകളൊക്കെ അങ്ങനെയാണ് കണ്ടിരുന്നത് എന്നുള്ളതുകൂടെ ഓർക്കണം. ഇവിടെ ഒരു ആശയം കൂടെ അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് അതായത് അദ്ദേഹം പറയുന്നൊരു കാര്യം ഈ സസൂരിയൻ സ്കൂളിൻ്റെ ഒരു സസൂരിയൻ സ്കൂൾ എന്ന് പറയേണ്ട കാര്യമില്ല, ഈ ബ്ലൂംഫീൽഡിയൻ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ പറയുന്നത് വാക്യം എന്ന് പറയുന്നൊന്ന് മോർഫീമുകൾ കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് എന്നുള്ളത്, രൂപിമങ്ങൾ കൊണ്ട് മാത്രമാണ് നിർമ്മിതമാണ് ഭാഷ എന്ന രീതിയിൽ ഒരു ആശയ സ്വാധീനം ബ്ലൂംഫീൽഡിൻ്റെ ആശയം എന്ന് പറയുന്നത് പിൽക്കാല ഘടനാവാദികളെ മുഴുവൻ ഈ സെഗ്മെൻറ്റഡ് ആയത് മാത്രമാണ് ഈ പറയുന്ന ഘടനാപഗ്രഥനത്തിൽ നമ്മൾ സ്ട്രക്ചർ അനാലിസിസ് നടത്തുമ്പോൾ ഓരോരോ സ്റ്റെപ്പിലും നമുക്ക് മുറിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കാൻ കഴിയാവുന്ന ഒരു അംശത്തെ മാത്രമായിട്ട് രൂപിമത്തെ കാണുക എന്ന രീതിയിലേക്ക് രൂപിമത്തെ ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് ഹോക്കറ്റിൻ്റെയൊക്കെ ഇപ്പോൾ 40s അമ്പതുകളിലൊക്കെ ഈ പറയുന്ന സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റുകളൊക്കെ മുന്നോട്ട് വെച്ചുള്ള പ്രധാനപ്പെട്ട ഈ ആശയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഹോക്കറ്റ് പറയുന്നുണ്ട് ഈ ഫൊണോളജിക്കൽ ലെവലിൽ അതിൻ്റെ ഈ സ്വനിമിക തലത്തിൽ സ്വനിമം എന്താണോ ചെയ്യുന്നത് അതുതന്നെയാണ് ഗ്രാമാറ്റിക്കൽ ലെവലിൽ വ്യാകരണ തലത്തിൽ മോർഫീമും ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു
ഫൊണോളജിക്കകത്ത് ഫൊണീം എങ്ങനെയാണോ നിൽക്കുന്നത് അതേ രീതിയിൽ തന്നെ കുറെ കൂടെ രൂപബദ്ധമായിട്ടുള്ളതും അർത്ഥത്തെ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഏകകം എന്ന രീതിയിലാണ് അവർ മോർഫീം എന്ന് പറയുന്നൊരു സങ്കല്പത്തെ ഗ്രാമാറ്റിക്കൽ ആയിട്ടാണ് വ്യാകരണം ഒരു വാക്യര സംരചനയ്ക്ക് സഹായകമായ ഘടകം എന്ന രീതിയിലാണ് അല്ലാതെ ആർത്ഥിക തലത്തിൽ നിന്നുകൊണ്ടല്ല പരിഗണിച്ചത് എന്ന് ഓർക്കണം. എന്നാൽ ഈ ഒരു എന്താ പറയുക സെമീം അതൊന്ന് ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് വിശദീകരിക്കാവുന്ന ഒരു കാര്യമാണ്. അതായത് ഈ സെമീം എന്ന് പറയുന്നത് എന്താണ്, മോർഫീം എന്ന് പറയുന്നതാണ്, ലെക്സീം എന്ന് പറയുന്നത് എന്താണ്. മോർഫീം എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മളിപ്പോൾ വിശദീകരിച്ചു കഴിഞ്ഞു. അതായത് നമുക്ക് ഓരോ വാക്യഘടനയെ നിർമ്മിക്കുന്ന ഓരോ ഘട്ടത്തിലും നമുക്ക് പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കാവുന്ന ഘടകങ്ങളുടെ അൾട്ടിമേറ്റ് യൂണിറ്റിനെയാണ്. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഗോ ഇ എസ് എന്ന് നമ്മൾ ഗോവിസ് എന്ന് പറഞ്ഞാൽ ഗോയും ഇ എസും പുതിയ കാഴ്ചപ്പാടിൽ നമ്മൾ മോർഫീം എന്ന് പറയും. അങ്ങനെയല്ല അദ്ദേഹം കണ്ടിരുന്നത് എന്ന് ഞാൻ നേരത്തെ പറയണ്ടായി ബ്ലൂംഫീൽഡൊക്കെ. ലെക്സീം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗോ എന്ന് പറയുന്ന രൂപത്തിൽ നമുക്ക് വെൻഡുണ്ട് ഗോണുണ്ട് അങ്ങനെ വ്യത്യസ്തമായ രൂപഭേദങ്ങളൊക്കെ ഉണ്ട്. ഇവയെല്ലാം ചേർന്ന ഒരു അമൂർത്ത സങ്കല്പത്തെയാണ് നമ്മൾ ലെക്സീം എന്ന് പറയുന്നത്. സെമീം എന്ന് പറയുന്നത് ഈ മോർഫീമിന് നമുക്കുണ്ടാകുന്ന അർത്ഥബോധമാണ്, അഥവാ അർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ ഏകകത്തെയാണ് നമ്മൾ അർത്ഥത്തിൻ്റെ ആശയത്തിൻ്റെ ഏകകം എന്നുള്ള രീതിയിൽ നമ്മൾ സെമീം എന്ന് പറയുന്ന ഒരു ആശയം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് ആശയം തമ്മിലൊരു ഒരു വ്യത്യാസം നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞത് നമ്മുടെ വിവരണാത്മക ഭാഷാശാസ്ത്രം, പിന്നീട് ആൻഡേഴ്സിനെ പോലുള്ള ആളുകളൊക്കെ വളരെ ക്രിട്ടിക്കലായിട്ട് തന്നെ വിവരണാത്മക ഭാഷാശാസ്ത്രത്തിൻ്റെ മോർഫീം എന്ന് പറയുന്ന സങ്കല്പത്തെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. മോർഫീം എന്ന് പറയുന്ന ഒന്ന് അല്ലെങ്കിൽ മോർഫോളജി എന്ന് പറയുന്നത് മോർഫീമുമായി ബന്ധമുള്ള പഠനമേ അല്ല എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം ആൻഡേഴ്സനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ക്ലാസിക്കൽ മോർഫോളജിയുടെ ചില ആശയങ്ങൾ, അതിനകത്തുള്ള ചില എന്താ ആശയ പ്രമാദങ്ങളെ കുറിച്ചിട്ട് ആൻഡേഴ്സൺ പറയുന്നുണ്ട്. അതായത് ഇത് ഇൻഡിവിസിബിൾ ആറ്റോമിക് യൂണിറ്റാണ് മോർഫീം എന്ന് പറയുന്ന ഒരു ക്ലാസിക്കൽ മോർഫോളജിയുടെ ഒരു ഒരു ആശയം നേരത്തെ ഞാൻ ബ്ലൂംഫീൽഡിൻ്റെ ആശയം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ഒരു ഒരു മോർഫീമിന് അതിൻ്റെ ഒരു മോർഫുമായിട്ടുമാണ് മാത്രമാണ് ബന്ധം, അല്ലെങ്കിൽ ഒരു മോർഫ് മറ്റൊരു മോർഫി ഒരു ഒരു മോർഫീമുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ എന്നുള്ളത്. മോർഫും രൂപാന്തരവും അതുപോലെ തന്നെ രൂപവും രൂപിമവും തമ്മിലുള്ള ഒരു അഭേദ്യ ബന്ധത്തെ സംബന്ധിച്ച വിശ്വാസം, അതൊക്കെ പിന്നീട് കഴിഞ്ഞ 10-30 വർഷത്തായി നമ്മുടെ ഭാഷാശാസ്ത്രത്തിൽ പല ആളുകളും അതിനെയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള അഭേദ്യ ബന്ധം, അതായത് അതിൻ്റെ ഉപരൂപങ്ങളും രൂപിമവും തമ്മിലുള്ള അഭേദ്യ ബന്ധം എന്ന് പറയുന്നത് ക്ലാസിക്കൽ മോർഫോളജിയുടെ അല്ലെങ്കിൽ ക്ലാസിക്കൽ ഘടനാ ഭാഷാശാസ്ത്രത്തിൻ്റെ ഒരു ആശയമായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ ഈ ഒരു അതിൻ്റെ രൂപാന്തരങ്ങൾ എന്നൊക്കെ പറഞ്ഞത് സർഫേസ് ഫിനോമിന മാത്രമാണ് എന്ന് പറയുന്നത്. മോർഫുകൾ എന്ന് പറയുന്നത് ഒരു സർഫേസ് ഫിനോമിന മാത്രമാണ്, ഡീപ് റൂട്ടിൽ ഈ പറഞ്ഞതുപോലെ ഒരൊറ്റ രൂപീമം മാത്രമാണ് എന്ന് പറയുന്ന ഒരാശയം. അവ കൃത്യമായിട്ടും ഒരു വ്യക്തിയും ഫൊണിറ്റിക്കലി ഡിഫൈനബിളായ സിറ്റുവേഷനിലാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്ന് പറയുന്ന ഒരാശയം. അതുപോലെ തന്നെ പദങ്ങൾ ഉണ്ടാകുന്നത് രൂപിമങ്ങൾ കൊണ്ടാണ് എന്നുള്ള ആശയം. ഇങ്ങനെയുള്ള ചില പൊതുവായ ആശയങ്ങളാണ് ഘടനാ ഭാഷാശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആശയങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് മലയാളത്തിലെ ആധുനിക ഭാഷാശാസ്ത്രത്തിലെ രൂപീമ വിജ്ഞാനം ഏതാണ്ടൊക്കെയും കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെപ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമായ പല ആശയങ്ങളും ഇന്ന് ഭാഷാശാസ്ത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ധാരണ ഉണ്ടാവണം. അതിൽ ഒന്ന് രണ്ട് പുതിയ ആശയങ്ങളെ കുറിച്ചുകൂടെ സൂചിപ്പിച്ച് നമുക്ക് രൂപീമ വിജ്ഞാനത്തിൻ്റെ മറ്റ് മേഖലകളിലേക്ക് പോവാം. ഇപ്പോൾ ഞാൻ നേരത്തെ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, ആൻഡേഴ്സനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെയുള്ള ഡിസ്ട്രിബ്യൂട്ടഡ് മോർഫോളജി എന്ന് പറയുന്ന ഒരു ഒരു പ്രസ്ഥാനമുണ്ട്, ഒരു സങ്കല്പമുണ്ട് ഡിസ്ട്രിബ്യൂട്ടഡ് മോർഫോളജി എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഈ പറയുന്നത് പോലെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു സിൻടാക്റ്റിക്കൽ ട്രീയുടെ ഒരു 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 കൺസ്റ്റിറ്റ്യുവൻ്റ് ആയിട്ടാണ്, അതായത് അർത്ഥവുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ പറഞ്ഞതുപോലെ ഒരു സിൻടാക്റ്റിക്കൽ ട്രീയുടെ ഒരു എന്താ പറയുക എലമെൻ്റ് ടെർമിനൽ എലമെൻ്റ് ആയിട്ടാണ്. അതിൻ്റെ ഏറ്റവും എന്താ പറയുക നമ്മൾ സന്നിഹിത ഘടകം എന്നും അൾട്ടിമേറ്റ് കൺസ്റ്റിറ്റ്യുവൻ്റ് എന്നും പറയുമല്ലോ, ഏറ്റവും അവസാനത്തെ ഒരു ടെർമിനൽ നോഡിനെ നമ്മൾ പറയും. അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ നിൽക്കുന്ന ഒരു ടെർമിനൽ ആയിട്ടുള്ള ഒരു ഘടകമായിട്ടാണ് മോർഫീമിനെ കാണുന്നത് എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടർ മോർഫോളജിയൊക്കെ അങ്ങനെ കാണുമ്പോൾ അങ്ങനെയാണ് അതിനെ കാണുന്നത്. എന്നാൽ ഈ പറഞ്ഞതുപോലെ ലെക്സീം മോർഫീം ബേസ് മോർഫോളജി എന്ന് പറയുന്ന സ്കൂള്, ലെക്സീം മോർഫീം ബേസ് മോർഫോളജി എന്ന് പറഞ്ഞ സ്കൂള് ഒരല്പം വ്യത്യസ്തമായിട്ടാണ്. അതായത് ഈ മോർഫോളജി എന്ന് പറയുന്നത് ലെക്സീമിനെയും അവർ വേർതിരിക്കുന്നുണ്ട്. അതായത് ഓപ്പൺ ക്ലാസ് കാറ്റഗറി ആയിട്ടുള്ള ഇപ്പോൾ വെർബ്, ക്രിയ, നാമം, നാമവിശേഷണം ഇവയൊക്കെ അവർ ലെക്സീം എന്നാണ് വിളിക്കുക.
എന്നാൽ നമ്മൾ ഈ പറയുന്ന പ്രത്യയങ്ങളുണ്ടല്ലോ, ബദ്ധരൂപീമം എന്നൊക്കെ പറയുന്ന പ്രത്യയങ്ങൾ, ഒരു വാക്യത്തെ വാക്യനിർമ്മിതിക്ക് സഹായകമായ ബന്ധ ഘട അല്ലെങ്കിൽ ശബ്ദങ്ങളൊക്കെ, ഘടക ശബ്ദങ്ങളൊക്കെയാണ് അവർ മോർഫീം എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഈ ലെക്സീം മോർഫീം ബേസ് മോർഫോളജിക്കകത്ത് ഈ പറയുന്ന അർത്ഥം എന്ന് പറയുന്ന അർത്ഥവുമായി ബന്ധപ്പെട്ട, നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ വാചകം എന്നും ദ്യോതകം എന്ന് പറയുന്നത്, ഈ വാചക ശബ്ദങ്ങൾ പൂർണ്ണമായിട്ടും ആ അർത്ഥത്തിൽ നമ്മൾ ഈ ലെക്സീം ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലെക്സീമിൻ്റെ ഉള്ളിലാണ് മാത്യൂസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, മറ്റത് മോർഫീമിൻ്റെ അകത്താണ് വിഭക്തി ലിംഗ വചനത്തിനും പ്രത്യയങ്ങളൊക്കെ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം കൂടെ, അല്ലെങ്കിൽ അത്തരം ഒരു പുതിയ ആശയം കൂടെ കഴിഞ്ഞ ഒരു 10-30 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എമോഫസ് മോർഫോളജി എന്ന് പറയുന്ന ആൻഡേഴ്സൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറയാനുണ്ടായി. അദ്ദേഹമാണ് ഈ ക്ലാസിക്കൽ മോർഫോളജിയുടെ ആശയങ്ങളൊക്കെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഈ മോർഫീം എന്ന് പറയുന്ന ഒരു ആശയം എന്ന് പറയുന്ന സത്യത്തിൽ ഈ പറയുന്ന ഒരു വേർഡ് ഫോർമേഷനുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഈ പറയുന്ന മോർഫോളജി എന്ന് പറയുന്ന ഒരു സംഗതിയെ അദ്ദേഹം, മോർഫീം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ അങ്ങനെയല്ല അദ്ദേഹം കാണുന്നത്. ഓരോ ചെറിയ ചെറിയ ഘടകങ്ങളെല്ലാം ചേർന്ന് ഘടനയുണ്ടാവുന്ന രീതിയിലല്ല, മറിച്ച് വേർഡ് ഫോർമേഷൻ റൂൾസാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിൽ പലപ്പോഴും ഈ പറയുന്ന രൂപമില്ലാത്ത അർത്ഥ പ്രധാന മാത്രകളുണ്ടാവാം, അതോടൊപ്പം തന്നെ അർത്ഥമില്ലാത്ത രൂപമാത്രകളും ഉണ്ടാവാം എന്നുള്ള രീതിയിലൊക്കെ പഠിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഈ മോർഫോളജി റിയലി ഇപ്പോൾ മോർഫീംസ് എന്നുള്ള ചോദ്യത്തിന് എ ബിഗ് നോ എന്നുള്ള ആൻസറാണ് അദ്ദേഹം പറയുന്നത്. മോർഫോളജി എന്ന് പറയുന്നത് മോർഫീമിനെ കുറിച്ച് മാത്രമുള്ള പഠനമല്ല എന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ കാണുന്നത്. അങ്ങനെ ഇപ്പോൾ അതല്ലാതെ തന്നെ ഇപ്പോൾ അർണോഫ് എന്ന് പറയുന്ന മറ്റൊരു ഭാഷാശാസ്ത്രകാരനുണ്ട്, അദ്ദേഹം മോർഫോം എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നയാളാണ്. മോർഫീമിന് പകരം മോർഫോം, എം ഒ ആർ പി എച്ച് ഒ എം ഇ, മോർഫോം എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ഫോമായിട്ട് അദ്ദേഹം, അതായത് അർത്ഥവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഫോമിന് പ്രാധാന്യമുള്ള രീതിയിൽ മോർഫോം എന്ന് പറയുന്ന ഒരു ടേം കൊണ്ടുവന്നയാളാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ, ഇപ്പോൾ അദ്ദേഹം ഒരു ഉദാഹരണം പറയുമ്പോൾ സ്റ്റാൻഡ് എന്ന് പറയുന്നൊരു സ്റ്റാൻഡ്, സ്റ്റുഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, പാസ്റ്റ് ടെൻസിൽ സ്റ്റാൻഡ് എന്ന് സ്റ്റുഡ് എന്ന് ഉപയോഗിക്കും. ഇപ്പോൾ നിൽക്കുക എന്ന് പറയുന്നൊരു ക്രിയയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളവിടെ വരുന്നത്. പക്ഷേ അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റുഡ് എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡും സ്റ്റുഡിൻ്റെയും അതേ ഫോർമേഷൻ പ്രിൻസിപ്പിൾസ് ഒക്കെ അവിടെയുണ്ട്. അപ്പോൾ സ്റ്റാൻഡ് സ്റ്റുഡ് എന്ന് പറയുന്നൊരു ഒരു മോർഫീം തന്നെ അവിടെ വർക്ക് ചെയ്യുന്നത് പറയാം. പക്ഷേ അർത്ഥപരമായിട്ട് യാതൊരു ബന്ധവും അതിനകത്തില്ല. അണ്ടർസ്റ്റാൻഡും അണ്ടർസ്റ്റുഡും നിൽക്കുക എന്ന് പറയുന്ന വെർബിൻ്റെ അർത്ഥമില്ല. അപ്പോൾ അതിനെ അർത്ഥമായി ബന്ധിപ്പിക്കാൻ തന്നെ ഒരു മോർഫീമായി കാണുക എന്ന് പറയുന്ന ഒരു ആശയമൊക്കെയാണ് അതിൻ്റെ പിറകിൽ ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ പുതിയ സിദ്ധാന്തങ്ങൾ നമ്മുടെ ആദ്യകാല മോർഫോളജിയെ സംബന്ധിച്ച അല്ലെങ്കിൽ മോർഫീനെ സംബന്ധിച്ച പല ആശയങ്ങളെയും അവർ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് ചുരുക്കി നമ്മളിതിനൊന്ന് സംക്ഷേപിച്ച് പറയുകയാണെങ്കിൽ, ലെക്സിക്കൽ മോർഫീം എന്നും ഗ്രാമാറ്റിക്കൽ മോർഫീം എന്നും നമുക്ക് രണ്ടായിട്ട് തരംതിരിച്ചുകൊണ്ട് നമുക്ക് മോർഫോളജിയിലെ മോർഫീമിനെ കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് കാണാം എന്ന് തോന്നുന്നു. അതായത് ഇപ്പോൾ അൺഹാപ്പിനെസ് എന്ന് പറയുന്നൊരു ഉദാഹരണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതിനകത്ത് ഹാപ്പി എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പദം എന്ന് നമുക്കറിയാം. അതിൻ്റെ സ്റ്റെം എന്ന് പറയുന്നത് ഹാപ്പിയാണ്. അതിൻ്റെ അപ്പുറത്ത് അണ് ഒരു ഭാഗത്തും നെസ് എന്ന് പറയുന്ന സാധനം അപ്പുറത്തും ചേർന്നിട്ടുണ്ട്, അതിന് അർത്ഥ വ്യത്യാസം ഉണ്ടാക്കുന്നതിന് വേണ്ടി. ഇതിനകത്ത് ഹാപ്പി എന്ന് പറയുന്നൊരു ലെക്സിക്കൽ മോർഫീമാണ്. അതിന് പ്രത്യേക ഹാപ്പി ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഒരുപാട് രൂപങ്ങൾ ഹാപ്പിയുമായി ബന്ധപ്പെട്ട് അതെല്ലാം ചേർന്ന് ഒരു ലെക്സിയുമായിട്ട് അതിനെ നമുക്ക് ലെക്സിക്കൽ മോർഫീമായിട്ട് അതിനെ കാണാം. എന്നാൽ ഈ മറ്റ് എന്താ പറയുക ഗ്രാമാറ്റിക്കൽ മോർഫീം എന്ന് പറയുന്നത് ഇതിന് മീതെ നമ്മൾ ചേർക്കുന്ന പല എന്താ പറയുക ഗ്രാമാറ്റിക്കൽ ഫങ്ഷൻസ് വരുത്തുന്ന സാധനങ്ങളെയാണ് നമ്മളിപ്പോൾ ഹാപ്പിലി അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഈ LY ഫോമുകൾ, NESS എന്നൊക്കെ പറയുന്ന ഫോമുകൾ, ഇങ്ങനെയൊക്കെയുള്ള അതിന് ഗ്രാമാറ്റിക്കലായിട്ട് മാറ്റം ഉണ്ടാക്കുന്ന സംഗതികളെയാണ് നമ്മൾ ഗ്രാമാറ്റിക്കൽ മോർഫീം എന്ന് പറയുന്നത്. ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ മോർഫീമിനെ നമുക്ക് പദകോശ രൂപീമം എന്നും അല്ലെങ്കിൽ വ്യാകരണിക രൂപീമം എന്നും രണ്ടായിട്ട് തരംതിരിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് തന്നെ വേറെ തരത്തിൽ നമ്മൾ ഫ്രീ മോർഫീം എന്നും ബൗണ്ട് മോർഫീം എന്നും നമ്മൾ ക്ലാസിക്കൽ മോർഫോളജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, സ്വതന്ത്ര രൂപീമം ബദ്ധരൂപീമം എന്നും. അതിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് എന്താണ് ഈ രൂപീമ, ഒരു ഭാഷയിലെ രൂപീമത്തെ നിർണയിക്കാനുള്ള ഉപാധികൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് രൂപീമം ഉണ്ടാകുന്നത്, അതിനെ സംബന്ധിച്ച ചില തത്വങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ രൂപീമം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന് തന്നെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലുണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റമാണ്, ഒരു സങ്കല്പനപരമായ മാറ്റത്തെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ഇപ്പോൾ രൂപീമം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. നിർണയത്തിന് ശേഷം നമുക്ക് രൂപീമങ്ങളുടെ വ്യത്യസ്തമായ വിഭാഗങ്ങളിലേക്ക് പോവാം. രൂപീമ നിർണയത്തിന്, ഒരു ഭാഷയിൽ രൂപീമം നിർണയിക്കുന്നതിന് പ്രധാനമായിട്ടും 4 അടിസ്ഥാന തത്വങ്ങളുണ്ട് എന്നുള്ളതാണ്.
എങ്ങനെയാണ് ഉപരൂപങ്ങളെയും രൂപിമങ്ങളെയും നമ്മൾ വേർതിരിച്ചറിയുക എന്നതിനെ സംബന്ധിച്ച് ചില തത്വങ്ങൾ. നമ്മൾ നേരത്തെ സ്വനിമാപഗ്രഥനത്തിന് നമ്മൾ പൈക്കിൻ്റെ തത്വങ്ങൾ പോലെ തന്നെ നാല് തത്വങ്ങൾ ഭാഷാശാസ്ത്രം പറയുന്നുണ്ട്. ഒന്ന്, ഒരേ അർത്ഥം ഉണ്ടാവുന്ന സമാന അർത്ഥമുള്ള സമാന സ്വനിമിക ഘടനയുള്ള സ്വനിക ഘടനയുള്ള രൂപങ്ങൾ ഒരേ രൂപിമത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലായിടത്തും നമ്മളിങ്ങനെ കൾ 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 എന്ന് നമ്മൾ ചേർക്കുന്നു, അവിടെയൊക്കെ അൻ അൻ എന്നും വരുന്നു, അവിടെയൊക്കെ ഒരേ രൂപമാണുള്ളത്, ഒരേ അർത്ഥമാണ് ഉണ്ടാവുന്നത് എങ്കിൽ അവ ഒരേ അർത്ഥത്തെ കാണിക്കുന്ന, ഒരു പുല്ലിംഗം എന്ന് പറയുന്നൊരു അർത്ഥത്തെ കാണിക്കുന്ന, അല്ലെങ്കിൽ ബഹുവചനം എന്ന് പറയുന്നൊരു അർത്ഥത്തെ കാണിക്കുന്ന ഒരു രൂപിമമായിട്ട് നമുക്ക് അവിടെ കാണാം. കാരണം അവിടെ രൂപപരമായിട്ട് അത് ഐഡൻറ്റിക്കലാണ്, അർത്ഥപരമായിട്ടും അങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ സമാന അർത്ഥമുള്ള ഒരേ രൂപമുള്ള ഒരേ അർത്ഥമുള്ള രൂപങ്ങളെല്ലാം ചേർത്ത് നമുക്ക് രൂപിമമായിട്ട് കാണാം എന്നുള്ളത്. ചിലപ്പോൾ ഈ ഒരേ അർത്ഥമുള്ള രൂപിമങ്ങൾക്ക് ഒരേ അർത്ഥമുള്ള രൂപങ്ങൾക്കിടയിൽ തന്നെ സ്വനികമായ ചില ചില വ്യത്യാസങ്ങളുണ്ട്. വളരെ ചെറിയ സദൃശ്യമായിരിക്കും എന്നാൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത് രൂപസ്വനിമിക വിജ്ഞാനം എന്ന് പറഞ്ഞ മോർഫോഫോണിമിക്സിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള മോർഫോഫോണിമിക്കൽ ചേഞ്ചാണ്. അതായത് രണ്ട് രൂപിമങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അവയ്ക്കുണ്ടാകുന്ന സ്വനപരമായ വ്യത്യാസം, നമ്മളതിനെ വ്യാകരണത്തിൽ സന്ധി എന്ന് പറയും. അപ്പോൾ പ്രകൃതിയും പ്രത്യേകം തമ്മിൽ ചേരുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് പ്രകൃതികൾ തമ്മിൽ ചേരുമ്പോൾ ചില വർണ്ണമാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണമായിട്ട് കൊടുക്കുക, കൊടുത്തു എന്ന് നമ്മൾ പറയും. തു ആണ് ഭൂതകാല പ്രത്യയമെങ്കിലും അവിടെ അത് ഇരട്ടിച്ച് കൊടുത്തു എന്നാവുന്നുണ്ട്. അപ്പോൾ വാങ്ങി എന്നത് നമ്മൾ വാങ്ങി എന്നായി മാറുന്നുണ്ട്. തൂങ്ങി എന്നുള്ള തൂങ്ങിയായി മാറുന്നുണ്ട്. അല്ലെങ്കിൽ ചേർന്നു ആയി മാറി, വന്നു ആയി മാറി. പക്ഷേ നമുക്കറിയാം അവിടെയൊക്കെ തൂ എന്ന് പറയാം. അപ്പോൾ രൂപ സദൃശ്യമാണെങ്കിൽ കൂടിയും ശബ്ദത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷേ അത് നമുക്ക് കൃത്യമായിട്ടും പ്രവചനീയമായ സന്ദർഭങ്ങളിലാണത് സംഭവിക്കുന്നത് എന്ന് പറയും. ഇപ്പോൾ തുകാരത്തിനുണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ വ്യാകരണത്തിൽ കൃത്യമായിട്ട് ഇത് പറയാൻ പറ്റും. എവിടെയാണ് തൂത്തു ആയി മാറുന്നത്, അകാരാന്തം അകാരിതം ഉകാരാന്ത അകാരിതത്തിലാണ് തൂ വരിക, അല്ലാത്തടത്തൊക്കെ മറ്റേ ചിലപ്പോൾ ഇരട്ടിച്ച് വരാം, അല്ലെങ്കിൽ നകാരം ചേരും അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് കൃത്യമായ ഫോണറ്റിക് റൂൾസ് അവിടെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും. എവിടെയൊക്കെയാണ് വരുമ്പോൾ കൊടുക്കുക തുടങ്ങിയ കാരിതങ്ങളോട് കൂടിയാണെങ്കിൽ അത് ഇരട്ടിച്ച് വരും, അകാരിതമാണെങ്കിൽ മാത്രമാണ് ഇരട്ടിക്കാതെ തൊഴുതു എന്നൊക്കെ വരിക. അതുപോലെ മറ്റു ചില സന്ദർഭങ്ങളിൽ നകാരം വരും എന്നൊക്കെ കൃത്യമായ നിയമം അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവചനീയ സാഹചര്യങ്ങളിൽ ശബ്ദവ്യത്യാസം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അതിനെയൊക്കെ ഒരേ രൂപീയമായി കാണാം എന്നതാണ് രണ്ടാമത്തെ തത്വം എന്ന് പറയുന്നത്. മൂന്നാമത്തെ തത്വം എന്ന് പറയുന്നത് ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അർത്ഥത്തിന് ഒരേപോലെ തന്നെയാണ്, പക്ഷേ രൂപത്തിൽ യാതൊരു ബന്ധവുമില്ല. അങ്ങനെയും സംഭവിക്കാം. നേരത്തെ പറഞ്ഞത് തൊട്ടടുത്ത് വരുന്ന ഒരു സ്വനത്തിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ടോ, അല്ലെങ്കിൽ അത് എവിടെയാണ് കടന്നു വരുന്നതെന്നുള്ള ആ ഒരു ആ സന്ദർഭം കൊണ്ട് അവയ്ക്കുണ്ടാവുന്ന മാറ്റമാണ്. അങ്ങനെയല്ലാതെ പൂരക ബന്ധത്തിൽ കൃത്യമായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ സ്വനികമായി യാതൊരു സാദൃശ്യവുമില്ല. ഇപ്പോൾ ഗോ ഗോസായി മാറുന്നു, കാറ്റ് കാറ്റ്സ് ആയിട്ട് മാറുന്നു, എസും ഇ എസും ഒക്കെ അവിടെ വരുന്നു. എന്നാൽ ചൈൽഡ് എന്ന് നമ്മൾ ചിൽഡ്രൻ എന്ന് ആറിയൻ ആയിട്ട് മാറും. ഈ ആറിയൻ എന്ന് പറയുന്ന ആറിയൻ ഫോമിന് നേരത്തെ പറഞ്ഞ എസ് ഇ എസ് ആയിട്ട് രൂപതലത്തിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറയാം. പക്ഷേ അവയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞതുപോലെ അവയ്ക്കൊരു പൂരക വിതരണമുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ബഹുവചന പ്രത്യേകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറും മാറും വരുന്നു, നമുക്ക് കൃത്യമായിട്ട് എല്ലായിടത്തും നിയമമൊന്നും ചെയ്യാൻ പറ്റില്ല. അറും മാറും എവിടെ വരുന്നു എന്നൊക്കെയുള്ള, അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ബഹുവചന പ്രത്യയങ്ങളും നമുക്ക് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, കൾ എന്ന് പറയുന്ന പ്രത്യയം, കൾ എന്ന് പറയുന്ന പ്രത്യയം നമുക്ക് നമ്മുടെ വ്യാകരണം പറയുന്നത് അത് നപുംസകങ്ങളോടുകൂടിയാണ്. പക്ഷെ നമുക്കറിയാം അതല്ലാതെ തന്നെ ഇപ്പോൾ കുട്ടികൾ എന്ന് പറയുന്നതും അല്ലെങ്കിൽ സ്ത്രീകൾ എന്നൊക്കെ പറയുന്നിടത്ത് അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെയും നമ്മൾ ഈ കൾ എന്ന് പറയുന്ന ബഹുജന പ്രത്യയം വരുന്നുണ്ട്. അപ്പോൾ അത് എപ്പോഴും ഡിഫൈനബിൾ സിറ്റുവേഷൻ അല്ല എന്ന് പറയാം. അപ്പോൾ അർത്ഥസമാനതയുള്ള നമുക്ക് ഡിഫൈനബിൾ അല്ലാത്ത സ്വനിമ സാദൃശ്യമില്ലെങ്കിലും അവയെ ഒരേ രൂപീമമായി കാണാം എന്നതാണ് മൂന്നാമത്തെ തത്വം എന്ന് പറയുന്നത്. നാലാമത്തെ തത്വം നേരെ വിപരീതമാണ്. അതായത് ഒരേ സ്വനികമാണ്, പക്ഷെ രണ്ടർത്ഥമാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അവ വേറെ വേറെ രൂപീമമായിട്ട് കാണണം എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഒരു സ്വനിക ഘടന ഒന്ന് തന്നെയായിരിക്കും, പക്ഷേ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ശ്ലേഷം എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒരു ശബ്ദം ഒന്ന് തന്നെയായിരിക്കാം, പക്ഷേ അത് പക്ഷേ വ്യാകരണ രൂപം എന്ന രീതിയിലും, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അർത്ഥം വ്യത്യാസപ്പെട്ടിട്ടും പദങ്ങൾ വരാം. പക്ഷേ അങ്ങനെയുള്ള രൂപങ്ങളെ നമ്മൾ വേറെ വേറെ രൂപങ്ങളായിട്ട് തന്നെ നമ്മൾ കാണണം എന്നുള്ള. മറ്റൊക്കെ നമുക്ക് ഒരു പക്ഷേ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ അഭിധാർത്ഥം അല്ല രക്ഷണാർത്ഥം സംഭവിക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. നമ്മളിപ്പോൾ ഒരു പദത്തിന് എല്ലായിടത്തും നിശ്ചിതമായൊരു അർത്ഥം ഉണ്ടാവുന്നില്ല, അർത്ഥവുമായി ബന്ധപ്പെട്ടൊരു അർത്ഥം ഉണ്ടാവാം, ഒരു എക്സ്റ്റൻഷൻ മീനിങ് ഉണ്ടാവാം. ആ ലാക്ഷണിക അർത്ഥത്തെ കൂടിയും നമ്മൾ ഈ രൂപീമത്തിനകത്ത് തന്നെയാണ് ഉൾപ്പെടുത്തേണ്ടത്, സംശയമൊന്നുമില്ല. അതിനിപ്പോൾ പ്രഭാകർ വാര്യർ നൽകുന്ന ഉദാഹരണം, ഇപ്പോൾ കൈക്കൂലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ പറയുന്നത്,
കൈകാലുകൾ എന്ന് പറയുന്നത്. അതൊക്കെ കൈ എന്ന് പറയുന്ന അർത്ഥത്തിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ആ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് സാമാന്യമായിട്ട് കൈ എന്ന് പറയുന്ന അർത്ഥത്തിന്റെ പരിവൃത്തിയിൽ തന്നെയാണ് അതൊക്കെ വരുന്നത് എന്നുള്ളതുകൊണ്ട് അവയെ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക വേറെ വേറെ രൂപങ്ങളായി കരുതേണ്ടതില്ല. എന്നാൽ നമുക്ക് ചില സന്ദർഭത്തിൽ അങ്ങനെ ആവണമെന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരേ രൂപം ഉണ്ടായിരിക്കാം, പക്ഷെ എന്ത് ചെയ്യാം, പലപ്പോഴും അത് വേറെ വേറെ അർത്ഥങ്ങളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവയെ വ്യത്യസ്ത രൂപീമങ്ങളായിട്ട് തന്നെ നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ്. അവയ്ക്ക് ഈ ശ്ലേഷം പോലുള്ള സംഗതികളായാലെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ രൂപത്തിൽ തന്നെ, ഇപ്പോൾ അദ്ദേഹം നൽകുന്നൊരു ഉദാഹരണം എന്ന് പറയുന്നത് വീട്ടിൽ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ആധാരികയുടെ അർത്ഥമുണ്ട് അവിടെ. എന്നാൽ വേഗത്തിൽ അല്ലെങ്കിൽ ചുരുക്കത്തിൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചുരുങ്ങുക ചുരുക്കം എന്നതിൻ്റെ ആധാരമായി എന്നുള്ളൊരർത്ഥമൊന്നും അവിടെ വരുന്നില്ല. അപ്പോൾ ആധാരിക അർത്ഥമല്ല അവിടെ വരുന്നത്. അവിടെ ഇൽ എന്ന് പറയുന്നത് ഒരു ക്രിയാവിശേഷണത്തിൻ്റെ സ്വഭാവത്തിലാണ് നമ്മൾ അവിടെ വേഗത്തിലോടുന്നു എന്നാണ്. പക്ഷേ വീട്ടിലിരിക്കുന്നു അല്ലെങ്കിൽ വീട്ടിൽ എന്ന രീതിയിലാണ് മറ്റടുത്ത് വരുന്നത്. അപ്പോൾ അവിടെ ഇല്ലിന് രണ്ട് അർത്ഥം തന്നെയാണ്. രണ്ടിനെയും രണ്ട് തരം പ്രത്യേകമായിട്ട് കാണുന്നതാണ് ശരി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഒരു ഭാഷയിലെ രൂപനിർണയം നടത്തുമ്പോൾ ഇത്തരം തത്വങ്ങൾ നമ്മൾ ഓർക്കണം. നമുക്ക് ഇതിൻ്റെ മൂന്ന് സെഗ്മെൻറ്റുകളായിട്ടാണ് രൂപിമ വിജ്ഞാനം നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പം. ഒന്ന്, ഈ പറഞ്ഞതുപോലെ എന്താണ് രൂപിമം എന്നും ഒരു ഭാഷയിൽ എങ്ങനെയാണ് രൂപിമ നിർണയം നടത്തേണ്ടത് എന്നുള്ള ഒരു ആദ്യത്തെ അടിസ്ഥാന ആശയം. അതിനുശേഷം രൂപിമം ഉപരൂപങ്ങൾ തമ്മിൽ എന്താണ്, എന്താ ഏതൊക്കെ തരം ഉപരൂപങ്ങൾ ഉണ്ട്, രൂപിമങ്ങൾ എത്ര തരത്തിലുണ്ട് എന്നുള്ള കാര്യമാണ് രണ്ടാമത്തെ ഭാഗത്തിൽ വരുന്നത്. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ ഈ ബദ്ധരൂപി ഇൻഫ്ലക്ഷണൽ ഫോംസുകളിൽ തന്നെ, അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് ഡിറൈവേഷണൽ ഫോംസ് എന്നും ഇൻഫ്ലക്ഷണൽ ഫോംസ് എന്നും നമ്മൾ രൂപീമങ്ങളെ തരംതിരിക്കും. അതിൽ ഇൻഫ്ലക്ഷണൽ ഫോംസിൽ തന്നെ നമ്മൾ അഫിക്സസ് എന്ന് പറയുന്ന പ്രത്യയങ്ങൾ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെയൊക്കെ വർഗീകരിക്കാം, പ്രത്യയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും. ഇങ്ങനെ നമുക്ക് മൂന്ന് സെഗ്മെൻറ്റുകളായിട്ട് രൂപീമ വിജ്ഞാനത്തെ പരിഗണിക്കാം. തൊട്ടടുത്ത സെഗ്മെൻറ്റിൽ നമുക്ക് രൂപിമം ഉപരൂപം വ്യത്യസ്ത തരത്തിലുള്ള രൂപിമങ്ങളും ഉപരൂപങ്ങളും എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു രൂപസിദ്ധി പ്രത്യയവും നിഷ്പാദന പ്രത്യയവും എന്താണ്, അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അടുത്ത സെഗ്മെൻറ്റിൽ ചർച്ച ചെയ്യാം.